ബിഗ് ബോസ് സീസൺ 3 തുടങ്ങിയ സമയത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന വ്യക്തി, അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ബോക്സുകളിൽ തെറി വിളിച്ച വ്യക്തി, ഇന്ന് ഈ 60 ദിവസം കഴിഞ്ഞെത്തി നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് ഫാൻ ബേസ് വളരെയധികം കൂടിയിരിക്കുന്നു. സോ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് വ്യക്തിയാണെന്ന്, സായി വിഷ്ണു. സോ നമ്മളുടെ ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റൻസിനെ അനലൈസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടാമതായി അനലൈസ് ചെയ്യാൻ പോകുന്നത് സായി വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു താടിക്കാരനെയാണ്. സോ ഒരുപാട് ഫാൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്നലെയൊക്കെ ലൈവൊക്കെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സായി സപ്പോർട്ടേഴ്സ് അതിനുള്ളിലുണ്ടായിരുന്നു. എന്തായിരുന്നു അതിനുള്ള കാരണം? ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നെന്ന് എന്താണ് സായി വിഷ്ണു എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് ആൾക്കാരെ ഇത്രത്തോളം അടുപ്പിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പതിയെ പതിയെ, അതായത് നമ്മ മാതിരി പിള്ളകളെ പാത്താ പിടിക്കാതെ പാക്ക പാക്കത്താ പിടിക്കും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ് നല്ല രീതിയിൽ കൂടി, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പം മോഹൻലാൽ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ടോക്സിക് ആവുന്നതല്ല ഗെയിം, ആ ഒരു എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതാണ് ആ ഒരു ഗെയിം പ്ലേ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. സോ അദ്ദേഹം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് തന്നെയാണ് കാര്യം. അതായത് ചിലർ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലർ താൻ ചെയ്യുന്ന കാര്യം തൻ്റെ സ്വഭാവം അങ്ങനെ കൊണ്ടുപോകും, പക്ഷേ ചിലർ ആ ഒരു മാറ്റം ഉൾക്കൊണ്ട് അവരിൽ ആ മാറ്റം അപ്ലൈ ചെയ്യും, അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് സായി വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ എനിക്കും ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രാൻസ്ഫോർമേഷനും ആ ഒരു നല്ല രീതിയിലുള്ള കളി, ആ ഗെയിം പ്ലേ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു നല്ല രീതിയിൽ. എല്ലാവരെയും സ്പെസിഫിക്ക് ചെയ്ത് പതുക്കെ 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 ഉള്ള ഒരു പ്ലേ ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ബിഗ് ബോസ് സീസൺ 3 ടോപ്പ് 5 അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നമുക്ക് കമൻറ്റ് ബോക്സിൽ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന സായി വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സൂര്യയോടും അല്ലെങ്കിൽ ഋതുവിനോടൊക്കെ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നല്ല, മൃദു സമീപനം കൊണ്ടുവന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അഡോണിയോടുള്ള വിദ്വേഷമായിരിക്കാം ഒരു പക്ഷേ അവരോടുള്ള സ്നേഹമായി വരുന്നത്. ഒരാളോടുള്ള വിദ്വേഷം ഒരാളോടുള്ള സ്നേഹമായി പരിണമിക്കും എന്ന് പറയുന്നത് പോലെ അതായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിക്കാം. ഇനി നിങ്ങൾ ആരെക്കുറിച്ചാണ്, ഏത് കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് അനലൈസിങ് വീഡിയോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.